അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് പച്ചപ്പഴം കൊണ്ടും പിന്നെ നമ്മുടെ വള്ളിക്കിഴങ്ങ് കൊണ്ടും ചെയ്യുന്ന സെയിം റെസിപ്പിയാണ്. ഇത് മാത്രം നമ്മൾ ദാർപ്പീരെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു സ്പൂണ് ജീരക, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കഷ്ണം ദാർപ്പീര, പിന്നെ 1.5 ടീസ്പൂൺ അരിപ്പൊടി, 1.5 ടീസ്പൂൺ കടലപ്പൊടി, 2 ടീസ്പൂൺ മൈദ. ഇനി നമുക്ക് ദാർപ്പീരനെ നമ്മൾ ഇങ്ങനെ തൊളിയെടുത്താൽ മതി കേട്ടോ, നല്ലോണം തൊളിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നടുവെന്ന് കട്ട് ചെയ്ത് കുഞ്ഞായി അരിഞ്ഞെടുക്കണം. ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ പച്ച ഏത്തക്കായും പിന്നെ വള്ളിക്കേങ്ങും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതേ സെയിമിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇത് ദാർപ്പീരയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1.5 ടീസ്പൂൺ അരിപ്പൊടി, എന്നിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ കടലപ്പൊടി, എന്നിട്ട് നമ്മൾ 2 ടീസ്പൂൺ മൈദാപ്പൊടി, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ജീരക, എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ കൈ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമുക്ക് നമ്മുടെ കട്ടനൊക്കെ നമ്മൾ പൊഴിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഈ പരുവത്തിലാണ് വേണ്ടത്. ഈ പരുവത്തിലായപ്പോൾ നമുക്ക് വിസ്കിനെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ദാർപ്പീര ഒന്നായി ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കണം. അതിന് വേണ്ടിട്ട് കുറേശ്ശെ പൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ദാർപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കണം. അതിന് വേണ്ടിട്ട് കുറേശ്ശെ പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ദാർപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയ ദാർപ്പീര വജിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണിഞ്ഞ ശേഷം നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയുണ്ട്. അതിൻ്റെ അത്ര രുചി ഏതുമില്ല. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ എങ്ങനെയായിരുന്നു എന്ന് അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.